ആ സാദിഖ് സംസാരിച്ചു, സാദിഖ് സംസാരിച്ചു. ഓക്കെ ഓക്കെ. കുറച്ച് മുമ്പുള്ള സംഭാഷണത്തിന് ഞാൻ മനസ്സിലാക്കിയത് മെഹബൂബായി അവിടുന്ന് പറഞ്ഞതില്ല, അവിടെ ലില്ലാഹി എന്ന് പറയുന്നത് അതൊരു അറബ് വേർഡാണല്ലോ. അറബ് വേർഡിന്റെ അർത്ഥം പറയേണ്ടത് അറബികളാണ്, അത് അറബ് പഠിച്ച ആളുകളാണ് അത് പറയേണ്ടത്. അപ്പം അവര് അതില് ഞാനിപ്പം ഗൾഫ് രാജ്യത്തായതുകൊണ്ട് കുറച്ചൊക്കെ അറബ് സംസാരിക്കാനൊക്കെ കുറച്ചൊക്കെ കേട്ടോ, ഞാൻ വലിയ ആദ്യമൊന്നും അറിയുന്നു പറയുന്നില്ല, എങ്കിലും അത്യാവശ്യം സംസാരിക്കാൻ അറിയാം. അപ്പം ലി എന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതായത് ഫോർ വേണ്ടി എന്ന് എന്ന പദത്തിലാണ് നമ്മൾ ഇവിടെ പലപ്പോഴായിട്ട് ലി ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും കൺജക്ഷൻ ആയിട്ട് വരുന്ന പല വരുന്നുണ്ടല്ലോ, ഫോർ ആൻഡ് വന്ന പോലെയുള്ള. എന്നാ ഉപയോഗിക്കണത്? ലില്ല് ലില്ല്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാ എല്ലാ വേർഡിനും മുമ്പ് ലി, അതായത് ലി എന്ന കൺജക്ഷൻ ആയിട്ട് വരുന്ന വേർഡാണ് ലി. അതുപോലെ ലമ്മ, അതുപോലെ എന്താണ് ലമ്മന്ന് പറയുക, പോകുമ്പോൾ വരുമ്പോൾ എന്തിനും ബോൾ എന്ന് പറയുന്നതിന്റെ അതുപോലുള്ള ആദ്യം ഉപയോഗിക്കുന്ന കൺജക്ഷൻ ആണ് എന്ത് ലമ്മ. അതിപ്പോ മിൻ മിൻ എന്ന് പറഞ്ഞാല് നിന്നും, അത് ഫ്രം എന്ന് പറയുന്നത് പോലെ. അതുപോലെ ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ഫോർ എന്ന് പറയുന്ന പോലെ. അതുപോലെ കൺജക്ഷൻ ഒരുപാടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ ആൻഡ് എന്നത് എന്ന് പറഞ്ഞ ഇത് ഇതും ആപ്പിൾ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ പോലെ ആൻഡ് അവിടെ അങ്ങനെയൊക്കെയുള്ള. അതിന് ആൻഡ് വാണ ഉപയോഗിക്കുക അറബിയില്, വാ തുഫാഹ വാ വഫാക്കിയ എന്ന് പറഞ്ഞ പോലെ അവിടെ വാ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന പദമാണ് ലി. ലി എന്ന് പറഞ്ഞാൽ വേണ്ടിയായിരുന്നു. സാദിക്ക് സാദിക്കോ എന്റെ അകത്തൊരു മിസ്റ്റേക്ക്, സാദിക്ക് പറഞ്ഞു ലീ എന്നല്ല ലില്ലെന്നാണ്, ലിൽ ഒന്ന് പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞത് കൂട്ടി പറയുമ്പോ വരുന്നതാണ്. അല്ല അല്ല അല്ല, നിങ്ങൾ പറഞ്ഞേ ലില്ലെന്നൊന്ന് പറഞ്ഞേ. ലീ ലീ എന്ന് പറയല്ലേ, ലീ എന്ന് പണ്ടില്ല. കേരള വിചാര സമയം തരാം. ലില്ലാണ് അവിടെ വരുന്നത്, ലില്ല് ലിൽ പ്ലസ്. അത് ഞാൻ പറഞ്ഞത് അതെ കൂട്ടി ലില്ലാഹി എന്ന പദം, ലില്ലാഹി എന്ന പദം രണ്ട് പേരാണ്. അല്ല അതല്ല ഞാൻ പറയട്ടെ, അല്ല അല്ല നിങ്ങൾ പറഞ്ഞല്ലോ വാ ഇങ്ങനെ കൺജക്ഷൻസ് പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമായിട്ട് പറയുമ്പോ ലീ എന്നല്ല പറയുന്ന, ലില്ലെന്നാണ് അത് ഉപയോഗിക്കുക, ലിൽ. അതുകൊണ്ടാണ് സഹോദരൻ പറയുന്നത്, അതായത് ലില്ലാഹി എന്നൊരു രണ്ട് പേരാണ് ലില്ലാഹി. അതായത് ലി എന്നത് വേറെയും ലില്ലാഹി എന്നതിന്റെ അള്ളാഹു എന്നതിന്റെ അള്ളാഹു എന്നതിന് ഈ കിസർ വരുമ്പോ അവിടെ എന്താ ലില്ലാന്ന് വരാ, അതുകൊണ്ടാണ് ലില്ലാഹി. പക്ഷെ ഫത്തഹ വരാണെങ്കിൽ അപ്പൊ അറബിയുടെ ഗ്രാമർ നിങ്ങൾക്ക് അറിയെങ്കിൽ ചിലപ്പോൾ കുറച്ചു കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഫത്തഹ വരുമ്പോൾ ലാ എന്ന് പറയും. കിസർ വരാണെങ്കിൽ അതായത് അതിന്റെ അകാരം വരാണെങ്കിൽ ലാ എന്ന് ഉപയോഗിക്കും ലി. അതായത് കിസർ വികാരം വരാണെങ്കിൽ ലാ എന്ന് ഉപയോഗിക്കും. അതാണ് അറബിയുടെ. ഇപ്പൊ നേരത്തെ കുറച്ച് ബ്രദറ് കാര്യം പറഞ്ഞല്ലോ, എന്താണ് അത് എന്ന് പറഞ്ഞില്ല നേരത്തെ. അതായത് താങ്കൾ പറയുന്നത് ശരിയാണെന്ന് തന്നെ ഞാൻ വരുത്തുകയാണ്. അൽഹംദുലില്ലാഹി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പറയുന്നത് എന്താണ് അൽഹംദുലില്ലാഹ്. ലില്ലാഹ് ലിൽ അബു ബ്രദർ പറഞ്ഞു, ലാഹ് അതായത് സർവസ്തുതിയും ഈ ലാഹിനു വേണ്ടി എന്നാണ് അവിടെ മീനിങ് വരുന്നത്. അതിനകത്ത് വേറെ ഒന്നും പറയണം. നിങ്ങൾ പറയുന്നു ലീ എന്ന് പറയുന്ന വേണ്ടി, ശരിയാണ്. ലില്ലെന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, ലില്ല്. അൽഹംദുലില്ലാഹ് എൽ സർവസ്തുതിയും ചന്ദ്രദൈവനായ അൽ ലാഹിനു വേണ്ടി, എല്ലാ സ്തുതിയും ലാഹിനു വേണ്ടി എന്നാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് യാസീൻ എന്ന് പറയുന്ന ഒരു സൂറ വരെ നിങ്ങൾക്കുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ പണ്ഡിതന്മാരോട്, ഇവിടത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ആ ചന്ദ്രദേവൻ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ ബ്രദർ. സർവസ്ഥിതിയിൽ ചന്ദ്രദേവന് വേണ്ടിയാണെന്ന് പറഞ്ഞത്, ചന്ദ്രൻ എവിടെ പദം എവിടെയാ ഉള്ളത്? ചന്ദ്രന്റെ ലാഹ് എന്ന് പറയുന്ന ചന്ദ്രദേവനാണെന്നാണ് പറഞ്ഞത്. ലാഹി എന്ന് അതിന് പറയുന്നില്ലല്ലോ ലില്ലാഹി. അതായത് ലില്ലാഹി എന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹി എന്നാണോ പറയുന്നത്? അല്ല, അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയുന്നത്? നിങ്ങള് അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയുന്നേ? നമ്മളും എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നേ? അൽഹംദുലില്ലാഹി എന്നാണോ പറയുന്നേ? ആ അൽഹംദുലില്ലാഹി തന്നെ പറയണം, പറയാൻ പാടില്ല. ഇല്ലാഹി തന്നെ പറയണം, അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാലും തെറ്റാ. എന്റെ പൊന്ന സുഹൃത്തെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അത് തുടർമാനം പോകുന്നത് കൊണ്ടാ
എനിക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയണമെങ്കിൽ ഞങ്ങള് നിർത്തിയിട്ടുള്ള കാര്യമാ പറയുന്നേ. ഞങ്ങള് നിർത്താതെ മറ്റേ ഞങ്ങള് വഖഫ് ചെയ്യണ കാര്യമല്ല പറയുന്നത്. അവസാനിക്കുമ്പോ ഞാൻ പറയാം, സുക്കൂന് അഥവാ സുക്കൂനിലാണ് അവസാനിക്കുക. നിർത്തുകയാണെങ്കിൽ, നിർത്താതെ ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിർത്തി പറയുമ്പോ അൽഹംദുലില്ലാഹ്. ഒരു പേര് വരുന്നുണ്ട് അബു ബ്രദറെ, ഒരു പേര് വരുന്നുണ്ട് ഇതിനകത്ത്. അൽഹംദുലില്ലാഹി റഹ്മാനിർ റഹീം വരുന്നുണ്ടോ? പേര് വരുന്നുണ്ടോ ഇതിനകത്ത് റഹ്മാൻ? അപ്പൊ രണ്ടു പേര് നിങ്ങൾ ആയിട്ടില്ലല്ലോ. ആ ശരിയാ, ഉണ്ടാവത്തില്ല. ഒറ്റ മിനിറ്റ്, നിങ്ങൾ തർക്കത്തിലേക്ക് പോവല്ലേ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളു സുഹൃത്തുക്കളെ. ഇപ്പൊ കേരള വിചാരായാലും സാദിഖ് ബ്രദർ ആയാലും മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളു. ഈ പറയുന്ന അൽ പ്ലസ് ലാഹ് നിങ്ങളൊന്ന് എടുത്താ മതി. അല്ലാഹ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അബു ബ്രദർ, തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെയല്ല, അല്ല ഞാൻ പറയട്ടെ, തെറ്റിദ്ധരിപ്പിക്കല്ല സുഹൃത്തെ, വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കല. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ വിശദീകരിക്കേണ്ടതുള്ളൂ. അങ്ങനെയല്ല, അല്ല അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പറഞ്ഞു അല്ല, ജസ്റ്റ് അതിന്റെ ഫുൾ ഫുൾ എങ്ങനെയാ, ഫുൾ വേർഡ് എങ്ങനെ? ലീ പ്ലസ് അല്ലാഹി എന്നാണ്. ലീ പ്ലസ് അല്ലാഹി, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പരിപൂർണ രൂപം. അത് തിരിച്ചെഴുതിയ വാക്കല്ലേ, തിരിച്ചെഴുതുമ്പോ ലീ പ്ലസ് അല്ലാഹി എന്നാണ് വരുന്നത്. ഇത് കേക്ക്, ഇത് കേക്ക്, നാലാമത്തെ അധ്യായം 124-ാമത്തെ വചനം എടുത്തേ, 125-ാമത്തെ വചനം എടുത്തേ, 4:125. നിങ്ങളൊന്ന് എടുത്തിട്ട് അതിന്റെ അറബി ഒന്ന് എടുത്തിട്ട് നോക്കൂ. 4:125 ആ ജസ്റ്റ് വെയിറ്റ്. ഹലോ ഹലോ, ഇതിൽ തന്നെ രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ കാര്യങ്ങളുണ്ട്. ഒന്ന്, വത്തഹദല്ലാഹു എന്ന് പറയുന്നതിന്റെ ദാലിന് ശേഷം അവിടെ ഫത്തഹാണ്, അതായത് അകാരാണ്. അവിടെ വജഹഹു എന്നതിന്റെ ലില്ലാഹി, വജഹു ലില്ലാഹി എന്ന് പറയുന്നത് എന്താണ്? ഇകാരാണ്. അവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ലില്ലാഹിനെ അവിടെ ഉപയോഗിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടിന് കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ലില്ലാഹി എന്നു വത്തഹദല്ലാഹു എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്നുള്ളത്. അത് അറബിയുടെ ഒരു അറബി ഗ്രാമറിക്കത് അങ്ങനെയാണ്. അത് നിങ്ങൾ അല്ല എന്ന് പറയാം, അറബി സംസാരിക്കുന്നവരോട് നിങ്ങൾ പറയാം അതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നേരത്തെ പറഞ്ഞ പോലെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. അറബി അങ്ങനെയാണ്, അതിന് ഗ്രാമർ എങ്ങനെയാ വരുന്നത്? കഴിഞ്ഞോ സുഹൃത്ത്? ആ ഹലോ ബ്രദറെ, ബ്രദറെ, മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ലിൽ എന്ന് പറയുന്ന പദവും ശബ്ദം കുറവാണ്. അബ്ദുൽ ബ്രോന്റെ ശബ്ദം എനിക്ക് മാത്രമാണ് കുറവെന്ന് അറിയില്ല, ഇച്ചിരി കുറവാണ്. കേൾക്കാമോ? ലിൽ എന്ന് പറയുന്ന പദവും അല്ലാഹ് എന്ന് പറയുന്ന പദവുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ലില്ലാഹ് എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ലില്ലാഹി എന്നോ ലില്ലാഹ് എന്നോ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ആ ലില്ലാഹ് എന്ന് പറയുന്ന പദം, ആ പദത്തെ നമ്മൾ പിരിച്ചെഴുതിയാൽ ലില്ലും അല്ലാഹുമാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ രണ്ട് ലായാണ് വന്നിരിക്കുന്നത്, രണ്ട് ലായേ ഉള്ളൂ, മൂന്ന് ലായില്ല, രണ്ട് ലായേ ഉള്ളൂ. ലില്ലാഹ് എന്നാണ് വന്നിരിക്കുന്നത്, പറഞ്ഞു മനസ്സിലായി? ലില്ലാഹ്. അപ്പോൾ ലിൽ പ്ലസ് എഴുതുന്ന രൂപം എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ടത് അറബികൾ, അറബി പഠിച്ചവരാണ് പറയാ. അല്ല അല്ല, ലീ പ്ലസ് അല്ലാഹി എന്ന് തന്നെയാണ്. അറബി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സഹോദര, ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടിലുണ്ട്. സുഹൃത്തെ, ഇത് ഞാൻ തമാശ പറയുന്നതല്ലേ, ഇത് തന്നെ ഒരു ബ്രദർ, നിങ്ങൾ ഒരു അറബിയെ കൊണ്ടുപോയ ഗ്രൂപ്പില്, ഞാൻ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് വ്യക്തമാക്കി. കേരള വിചാര സുഹൃത്തെ, ഒന്നും നിർത്താ. അല്ലെ,
കേരള വിചാരം ഇനി സംസാരിച്ച താഴെ ഇറക്കും കേട്ടോ. ഇനി മൈക്ക് എടുത്താൽ അവര് അവിടെ ഇരിക്കുന്നവര് പറയാതെ മൈക്ക് എടുത്താൽ താഴെ ഇറക്കും. പറഞ്ഞോളൂ അബൂബക്കറെ. ഹലോ, കേക്കാമോ? അങ്ങനെ പറയണ്ട, അങ്ങനെ അല്ല, ആരോടും ഇതായിട്ട് പറയണ്ട ചെമ്പ്രദറെ, അങ്ങനെയൊന്നും പറയില്ല. നമ്മുടെ റൂമിൽ വന്നിരിക്കുന്ന ഗസ്റ്റുകളാണ്, അവർ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മളത് പറഞ്ഞില്ല. നമ്മൾ ഗസ്റ്റ് ഗസ്റ്റായിട്ട് കണക്കുകൂട്ടിയത് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞല്ലോ. നിങ്ങള് നില്ല് പറയണ്ട, മറ്റേ സിദ്ദിഖിന്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ കേരള വിചാരത്തിന്റെ അടുത്ത് അങ്ങനെ അങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പം അല്ലാത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം അൽ പ്ലസ് ലാത്ത്, അല്ലാത്ത്. ഇതുപോലെ തന്നെ ലാഹ് എന്ന് പറയുന്ന ഒരു മൂൺ ഗോഡ്, മൂൺ ഡെയ്റ്റി, അത് അല്ല് ചേർത്ത് വന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ അല്ലാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹും അല്ലാത്തും ഉള്ളത്. ഒരു തഫ്സീറിൻ്റെ അകത്ത്, തഫ്സീർ ഇബ്ൻ കഥീറിൽ ഈ പറയുന്ന ഒരു ഭാഗം, എനിക്ക് തോന്നുന്നത് 53-ാം അധ്യായത്തിൽ ഈ പറയുന്ന 19 തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളിൽ ഈ പറയുന്ന അല്ലാത്തിനെയും അനാത്തിനെയും കുറിച്ച് പറയുന്ന ഭാഗത്ത് അല്ലാത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് അത് അല്ലാഹിൻ്റെ സ്ത്രീലിംഗ പദപ്രയോഗമായിട്ട് പോലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന ലാഹ് എവിടെ നിന്ന് വന്നു, ലാത്ത് എവിടെ നിന്ന് വന്നു? ഞങ്ങൾ പറയുന്നത് ലാഹിനെക്കുറിച്ചും ലാത്തിനെക്കുറിച്ചുമാണ് പറയുന്നത്, മനസ്സിലായി? അല്ലാതെ നിങ്ങൾ ഇപ്പോൾ അല്ലാഹ് എന്ന് പറയുന്നു, ഞങ്ങൾ പറയുന്നത് ലാഹിനെക്കുറിച്ചും ലാത്തിനെക്കുറിച്ചുമാണ്. ലാഹ് എവിടെ നിന്ന് വന്നു, ലാത്ത് എവിടെ നിന്ന് വന്നു? ഈ ലാത്തിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ലാത്തിന് ഒരു വെള്ളിപ്പാത്രം സമ്മാനമായിട്ട് കൊടുത്തത് വരെ എവിടെ ഇരിക്കുന്നുണ്ട്, മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ നമ്പർ പറഞ്ഞുതരാം. ലാത്ത് എന്ന് പറയുന്ന ദേവതയ്ക്ക്, ഈജിപ്റ്റിലെ ലാത്ത് എന്ന് പറയുന്ന ദേവതയ്ക്ക്, അതുപോലെ തന്നെ ഈജിപ്റ്റിലെ ലാഹ് എന്ന് പറയുന്ന ദേവനുണ്ട്. ഇവർ രണ്ടുപേരും പുരാതന കാലത്ത് അറബിക്കിലേക്ക് കടമെടുത്തപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ പറയുന്ന അൽ ലാഹും അൽ ലാത്തും. പറഞ്ഞ മനസ്സിലായി? രണ്ടിനും ഇല്ലായ അൽ ആ വെച്ചിട്ട് അൽ ലാത്ത് അല്ലാഹ് രണ്ടും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ നാമങ്ങളും അല്ല് വെച്ചിട്ടാണ് തുടങ്ങണത്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പേരുകളൊക്കെ അല്ല് വെച്ചിട്ടാണ് തുടങ്ങണത്. ഇതും അങ്ങനെ തന്നെയാണ്, അല്ലാഹ്. അങ്ങനെയാണ് അത് അല്ലാഹായി മാറിയത്. മറ്റതുപോലെ തന്നെ ലാത്തെന്ന് പറയും, അത് അള്ളാത്താണ്. അള്ളാത്ത്, അള്ളാഹു, അള്ളാത്തു, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പുതിയ കാര്യമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എനിക്കറിയാം. പെട്ടെന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടൊരു കാര്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തർക്കങ്ങളിലേക്ക് വഴിതിരിക്കപ്പെടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ദൈവത്തിന് 99 ദിവ്യമായ നാമങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ എല്ലാ നാമത്തിൻ്റെ മുമ്പിൽ അല്ലില്ലേ? അല്ലുണ്ട്. പിന്നെ ഇത്രയും ശ്രേഷ്ഠമെന്ന് നിങ്ങൾ പറയുന്ന ഈ അവിടെ ചിലപ്പോൾ അല്ല, പറയട്ടെ. എല്ലാ നാമത്തിനും അല്ലല്ലോ. അല്ല, എല്ലാ നാമത്തിന്റെയും വരും, വരുന്നുണ്ട്. അപ്പോ അങ്ങനെ പോയിട്ട് അല്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അത് നമുക്ക് എടുത്തിട്ട് പരിശോധിക്കുക അത് എങ്ങനെയാണെന്നുള്ളത്. അല്ല, നിങ്ങൾ കാണാതെ പറഞ്ഞു, കാണാതെ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അൽ റഹ്മാൻ ഇല്ലേ? അല്ല അല്ല, പറയട്ടെ പറയട്ടെ. അല്ല, ഞാൻ പറയട്ടെ, അൽ റഹ്മാൻ അല്ലല്ലെ? അൽ റഹ്മാൻ അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ ലാഹിനെ എങ്ങനെ അല്ല് ചേർത്ത് പറയാമെന്നൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ. ലാഹ് എന്ന് പറയുന്നത് ഖുർആനിൽ പഠിപ്പിക്കുന്ന ലാത്ത, ഉസ്മാൻ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ദൈവങ്ങളെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ദൈവങ്ങളും ഈ എല്ലാം നിങ്ങൾ ഒരുമിച്ച് ഒരാളാണ് എന്ന് പറഞ്ഞ് ഇതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. കാരണം തരോ, ഖുർആൻ പഠിപ്പിക്കുന്നത് അത് വ്യക്തമായിട്ട് തന്നെ അതിന്റെ അനുയായികൾക്ക് അല്ലെ സഹാബാക്കൾക്ക് വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞങ്ങളുടെ മുസ്ലിംസ് ഇവിടെ എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആരോഗ്യം എഴുതി വെച്ചത് വെച്ചിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് പറഞ്ഞാൽ പിന്നെ അത് തെറ്റിദ്ധരിപ്പിക്കാറല്ലേ?
അതിന്റെ യഥാർത്ഥ ഇതിൽ നിന്ന് സോഴ്സിൽ നിന്നിട്ട് പറയും. അല്ല അതിന്റെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അല്ലാതെ ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ലാത്ത എന്നുള്ളതും അല്ലാത്ത നിങ്ങൾ പറഞ്ഞ ഈ പദങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. എല്ലാത്തിനും അല്ലുണ്ടോ? അല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് ബ്രദറിനത് അറിയുന്നത് പറയാമോ? നമ്മള് വിശേഷണങ്ങൾ ഒരു ഒരു സാദിഖ് ബ്രദറെ കേൾക്കും. നമ്മളൊരു ഒരാളെ കുറിച്ചിട്ട് ഒരു ഇപ്പൊ നമ്മള് സാദിഖ് ബ്രദറിനെ ഞാൻ സാദിഖ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഞാൻ വിളിക്കുന്നു സാദിഖ് ബ്രദറെ എന്ന് വിളിച്ചു. അവിടെ ശ്രീമാൻ എന്ന് ഞാൻ ചേർത്തിട്ടില്ല. പക്ഷേ ബഹുമാന സൂചകമായിട്ട് താങ്കളെ ഞാൻ ഒരു ബുക്കിൽ എഴുതുമ്പോഴോ ഒരു ബഹുമാന സൂചകമായിട്ട് താങ്കളെ ഞാൻ വിളിക്കുമ്പോഴോ ശ്രീ സാദിഖ് എന്നേ ഞാൻ പറയാറുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നതും. അള്ളാഹുവിനെ ബഹുമാന സൂചകമായിട്ട് വിളിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മൾ അല്ല് ചേർക്കും. ചേർത്തേ വിളിക്കാൻ പറ്റൂ. അതാണ് റഹ്മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് റഹ്മാൻ എന്ന് പറയാം. സാദിഖ് ബ്രദർ ചോദിച്ചു, ഇനി ഈ അബു ബ്രദർ മറുപടി പറഞ്ഞതിന് ശേഷമേ ആരാണെങ്കിലും മൈക്ക് എടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് സാദിഖ് ബ്രദറോട് പറയാണ്. ഓക്കെ, അബു ബ്രദർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 99 നാമങ്ങൾ ഇവിടെ വായിക്കാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ, കുറെ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾ വന്നിരിക്കുകയാണ്. അർ റഹ്മാൻ, അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ ആറിൻ്റെ മുമ്പിൽ, റാ ശബ്ദത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ലാ എന്ന് പറയത്തില്ല. റായ് ഇത് കേക്ക്. അർ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റായുടെ മുമ്പിൽ ഒരിക്കലും ലാ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ടാണ് അർ റഹ്മാൻ എന്ന് പറയുന്നത്. അർ റഹീം, അൽ മാലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം. അസ്സലാം എന്ന് പറയുമ്പോൾ എസിൻ്റെ സാ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാ ഉപയോഗിക്കത്തില്ല. അതിന് അസ് സാ എന്ന് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അസ്സലാം. അൽ മുമീൻ, അൽ മുഹൈമീൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുത്തക്കബീർ, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസാവിർ, അൽ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ്, അൽ ഫത്താഹ്, അൽ അലീം, അൽ ഖാബിദ്, അൽ ബാസിത്, അൽ ഖാഫിദ്, അർ റാഫി, അൽ മുയീസ്, അൽ മുസിൽ, അസ്സാമി, അൽ ബാസിർ, അൽ ഹഖം, അൽ ആദിൽ, അൽ ലത്തീഫ്, അൽ ഖബീർ, അൽ ഹലീം, അൽ ആദീം, അൽ ഗഫൂർ, അൽ ശക്കൂർ, അൽ അലി, അൽ കബീർ, അൽ ഹഫീദ്, അൽ മുഖിദ്, അൽ ഹസീബ്, അൽ ജലീൽ, അൽ ഖരീം, അൽ റഖീബ്, അൽ മുജീബ്, അൽ വാസി, അൽ ഹക്കീം, അൽ വദൂദ്, അൽ മജീദ്, അൽ ബൈത്ത്, അൽ ഷഹീദ്, അൽ ഹഖ്, അൽ വാഖിൽ, അൽ ഖവി, അൽ മതീൻ, അൽ വാലി, അൽ ഹമീദു, ഹമീദു, അൽ മുഷി, അൽ മുബ്ദി, അൽ മുഈദ്, അൽ മുഹൈ, അൽ മുമിത്, അൽ ഹൈ, അൽ ഖയ്യൂം, അൽ വാജിദ്, അൽ മാജിദ്, അൽ വാഹിദ്, അൽ അഹദ്, അൽ സമദ്, അൽ ഖാദിർ, അൽ മുഖ്താദിർ, അൽ മുഖദിം, അൽ മുഖിർ, അൽ അവ്വാൽ, അൽ ആഖിർ, അൽ ദാഹിർ, അൽ ബാഥിൻ, അൽ വാലി, അൽ മുത്താലി, അലി, അൽ ബാർ, അൽ തവ്വാബ്, അൽ മുന്തഖിം, അൽ അഫൂഫ്, അർ റൂഫ്, അൽ മുൽക്ക്, ദുൽ ജലാൽ വ അൽ ഇക്രം, അവിടെ ഉണ്ട് അൽ ഇക്രം, അൽ മുക്സിദ്, അൽ ജാമി, അൽ ഖാനി, അൽ മുഗ്നി, അൽ മാനി, അദ്ദാർ, അൻ നാഫി, അൻ നൂർ, അൽ ഹാദി, അൽ ബാദിൽ, അൽ ബാക്കി, അൽ വാരിദ്, അർ റാഷിദ്, അൽ സബൂർ. 99 പേരും ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചു. ഇതിലെല്ലാത്തിലും അല്ലുണ്ട്. പിന്നെ എസ് വരുന്ന സമയത്തും ആറ് വരുന്ന സമയത്ത്, ഷാ വരുന്ന സമയത്ത്, ദ വരുന്ന സമയത്തൊക്കെ എല്ലാം അസ് വരും, ആറ് വരും, അങ്ങനെ അങ്ങനെ വ്യത്യാസമുണ്ട്. പക്ഷെ അതെല്ലാം കുറിക്കുന്നത് ഈ പറയുന്ന അല്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദി എന്ന് പറയുന്ന ആ ഒരു സംജയാണ് കുറിക്കുന്നത്.
അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കള്ളം പറഞ്ഞു, പുള്ളി പോയോ? ആ മനുഷ്യൻ പോയോ? പിന്നെ പറഞ്ഞതേ അല്ല, നമ്മൾ നുണ പറയുന്നവരൊന്നും അല്ല. ഞാൻ പറഞ്ഞു അല്ലെന്ന് പറയുന്ന പദപ്രയോഗം എല്ലാ നാമങ്ങളുടെ മുമ്പിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ നമ്മൾ നുണയാ പറയുന്നത് എന്നാണ് ഇവര് പറഞ്ഞത്. എന്നാ അത് കേട്ടിരിക്കാനുള്ള മാന്യത വേണ്ടേ? അത് അടിപൊളി അബു ബ്രദറെ, കാലക്കി കൺഗ്രാജുലേഷൻ. ഇത്രയും പുള്ളി പ്രതീക്ഷിച്ചിട്ടേയില്ല. ഹലോ അബു ബ്രദർ. ഹലോ. ഓൻ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ? ഒരു മിനിറ്റ്, കേരള ഒന്ന് പറയാം. ഞാനൊരു കാര്യം പറയാനാണ് അബു ബ്രദറിനോട്. അബു ബ്രദർ, ഷാജി പറഞ്ഞോളൂ. ലീസസ് മോഡറേറ്റർ ആണ്, പറഞ്ഞോളൂ. ഹലോ. ഒരു മിനിറ്റ് ഷാജി വെയിറ്റ് ചെയ്യൂ. ഇലാഹ് 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 എന്ന് പറയും. ഇലാഹ് ഷാജി മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ. സംസാരിച്ചോട്ടെ, ലീസസ് സംസാരിച്ചോ. ആ, ഞാനൊരു കാര്യം ഇടയ്ക്ക് പറയാനായിട്ടാണ് അബു ബ്രദറിനോട്. അബു ബ്രദർ, ഒരു പേര്, അതായത് അൽ ചേർത്തിട്ട് ഒരു പ്രോപ്പർ നെയിം ഒരു ദൈവത്തിനുണ്ടാകുകയാണെങ്കിൽ, അതായത് അല്ലാഹ് എന്നത് അൽ പേരിൻ്റെ ഭാഗമാണെങ്കിൽ, അല്ലാഹ് അല്ലെങ്കിൽ അൽ പ്ലസ് ലാ അല്ലാതെ അല്ലാഹ് അല്ലാഹ് എന്ന പേര് ഫുൾ നെയിം പ്രോപ്പർ നെയിം ആകുമെങ്കിൽ അത് മറ്റ് വാക്കുകളോട് ചേരുമ്പോൾ മുറിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ചോദ്യം മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. ഈ അൽഹംദുലില്ലാഹ് എന്നവിടെ അല്ലിനെ മുറിച്ച് ലാഹു മാത്രം അവിടെ വെച്ചിരിക്കുന്നത് പോലെ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് ഫുൾ നെയിം പ്രോപ്പർ അല്ലാഹ് എന്ന പ്രോപ്പർ നെയിം ആണെങ്കിൽ അങ്ങനെ മുറിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഹലോ. എന്ത് ഗ്രാമർ ആണെങ്കിലും ഒരു പേരിനെ രണ്ടാക്കാൻ പറ്റുമോ? ഏത് ഗ്രാമർ കണ്ടീഷനിലും? ലീ സിസ്റ്റർ, ഞാനാ ചോദിക്കുന്നത് അബു ബ്രദറിനോടാണ്. സിസ്റ്റർ പറയുന്ന ലോജിക് എനിക്ക് മനസ്സിലായി. ഒരു പേര് ഒരിക്കലും നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ പറയുന്ന ലോജിക് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചോട്ടെ? ഹലോ. ഷാജി ബ്രദർ, ഒരു മിനിറ്റ്. ഇപ്പൊ ലീ സിസ്റ്റർ ചോദിച്ചത് പോലെ തന്നെ വേറൊരു വേർഡ് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ശ്രീലങ്കയില് അള്ളാഹ് എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. ഈ ദേവതയ്ക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുമോ? അല്ല, ഈ മുറിക്കാൻ പറ്റുന്ന വിഷയത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സർവേശ്വരൻ എന്നുള്ളത് മുറിച്ചാൽ? ഞാൻ ചോദിച്ചത് താങ്കളോടല്ല, അബൂ ബ്രദർ ഉത്തരം പറയും, നിങ്ങളോട് തന്നെ തിരിച്ചു ചോദിക്കും. ലിസിസ്റ്റ് വേറെ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് പറയാനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ലിസിസ്റ്റ്, നമുക്കത് മുറിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പേര് മുറിക്കാൻ പറ്റുമോ? ഉദ്ദേശിച്ചത് അത് തന്നെ, അത് തന്നെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ അബൂ ബ്രദർ. കെ വി പറഞ്ഞത് സർവേശ്വരൻ മുറിക്കാൻ പറ്റുമോ എന്ന്. സർവേശ്വരൻ എന്ന് പറയുന്നത് ഒരു പേരല്ല, അതാദ്യം മനസ്സിലാക്കി. സർവേശ്വരൻ എന്ന് പറയുന്നത് ഒരു പേരാണോ? എനിക്ക് മാത്രമാണ്. ഇപ്പൊ കേക്കാമോ? ഇപ്പൊ കേക്കാമോ? ആ, സർവേശ്വരൻ, സർവേശ്വരൻ എന്ന് പറയുന്നത് ഒരു പേരല്ല, മനസ്സിലാക്കണം. സർവേശ്വരൻ ഷാജിയാണ് ചോദിച്ചത്, സോറി. അപ്പോ വൺ സെക്കൻഡ്, ഈ ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്താണ്? ഹല്ലേലൂയ ഷാജി ബ്രദറെ മനസ്സിലാക്കുക. നമ്മളിവിടെ ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ഇന്ന ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ ലാഹി എന്നാണ് ഈ വന്നിരിക്കുന്നത് അല്ലാഹ് എന്ന് പറയുന്ന ഒരു വാദമാണ് ഞങ്ങൾ ഉയർത്തുന്നത് അല്ലേ. അല്ലാതെ ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഇതിന്റെ അകത്തൊന്നും മനസ്സിലാവാൻ പോണില്ല. അത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന പദം പോലെയാണെന്ന് നിങ്ങൾക്ക് പറയാനായിരിക്കും. പക്ഷെ ഞങ്ങൾ അവിടെ പറയുന്ന കാര്യം ലില്ലെന്ന് പറയുന്ന പദപ്രയോഗം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അത് അവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. ഇവിടെ ലാഹ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹ് എന്ന് പറയുന്ന പദം ഉദയം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സൗദി അറേബ്യയിലൊക്കെ മോസ്കെല്ലാം എടുത്ത് നോക്ക്,
ഇവിടെ എല്ലാം ഒരു ചന്ദ്രനെ കാണാൻ പറ്റും. ഈ ചന്ദ്രനൊക്കെ എവിടെന്നാ വന്നത്? ചന്ദ്രൻ എന്തിനാ നിങ്ങൾ മോസ്കിന്റെ മുകളിൽ സ്ഥാനം എന്തിനാ ഈ ചന്ദ്രന്? അത് ഒരു ഫ്ലാഗ് അല്ല, അത് അതാണ്. ചന്ദ്രന് ഒരു നക്ഷത്രം അല്ല, ചന്ദ്രനും ഒരു നക്ഷത്രവും. അത് തുർക്കി, അതായത് ഒരു തുർക്കിയുടെ കഥ. എനിക്കറിയാം ഷാജിബായി, ഷാജിബായി തുർക്കിനെയൊക്കെ എനിക്കറിയാം. തുർക്കി ടർക്ക്മെനിസ്ഥാനിൽ നിന്ന് വന്ന ആളുകള് ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതല്ല ഞാൻ പറയുന്നത്, ഈ പറയുന്ന ചന്ദ്രനുമായിട്ട് ഒരു കണക്ഷൻ അല്ലാഹു എന്ന് പറയുന്ന ആളിന്റെ ഇസ്ലാമിന് പ്യൂരിറ്റിക്ക് എന്ന് പറയുന്ന മതമായിട്ടുള്ള ഈ ഇസ്ലാമിൽ വരേണ്ട കാര്യമെന്ത്? അതിൻ്റെയൊക്കെ കണക്ഷൻ നിങ്ങൾ പഠിക്കുക. ഈ ലാഹ് എന്ന് പറയുന്ന പദം തന്നെ മൂണെന്ന് പറയുന്ന അതിനെ സൂചിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഈജിപ്തിൽ. അല്ല അങ്ങനെയല്ല, അതാണ് പ്രശ്നം. ഷാജി ലാഹാണെന്ന് പറഞ്ഞ പോരെ, അത് ട്രൈ ലിറ്ററലാണ്. നിങ്ങൾ ശ്രദ്ധിക്കും, മനസ്സിലാക്കും. ഓരോ പദത്തിനും ഓരോ ഓരോ ഈ ഓരോ അറബി പദത്തിലും ഒക്കെ ട്രൈ ലിറ്ററൽ വേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോഡ് എവിടെ അതിൽ വരുന്നത്? യാഹ് എന്നുള്ള ലോഡ്. ഷാജി അവിടെ നിർത്ത്, വിഷയം മാറ്റാൻ ലോഡും യാഹിലാക്കും പോകണ്ട, അവിടെ നിൽക്ക്, പറഞ്ഞുതരാം. ഈ പറയുന്ന ട്രൈലിറ്ററൽ വേർഡാണ് ഇലാഹ് എന്ന് പറയുന്നത്. ഇലാഹ് എന്ന് പറയുന്ന ഒറ്റ വാക്ക, അതൊന്നും കൂടിച്ചേർന്ന ഒന്നല്ല. പറഞ്ഞു മനസ്സിലായ? കൂടിച്ചേർന്ന ഒന്നല്ല, അത് ഒറ്റ ട്രൈലിറ്ററൽ വേർഡാണ് ഇലാഹ് എന്ന് പറയുന്നത്. അതിന് വേറെയും പദങ്ങളുണ്ട്, ആ സെമിറ്റിക് ഭാഷയിലെ പദങ്ങളുണ്ട്. ഈ ലോഹ്, ഈ യലോഹ് എന്ന് പറയുന്ന പദമുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതിൽ നിന്നൊക്കെയാണ് ഇത് ഇത് മാറി മാറി ഇലാഹ് എന്ന് വന്നിരിക്കുന്നത്. അതല്ലാതെ അത് ഒരു എന്താ പറയുക, രണ്ട് സംജ്ഞകൾ ചേർന്ന ഒന്നല്ല. പക്ഷേ അല്ലാഹിനെ സംബന്ധിച്ചിടത്തോളം അൽ പ്ലസ് ലാഹാണ്. പറഞ്ഞു മനസ്സിലായി? അത് അതുകൊണ്ടാണ് ഈ ലാഹ് എന്ന് പറയുന്നത് മൂണിനെ കുറിക്കുന്നു. അതുകൊണ്ട് മൂണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇസ്ലാമിൽ കയറി പിടിക്കുന്നു. അതിൻ്റെ കാരണം അതാ. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്കിത് പുതിയ അറിവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാം, എന്നോട് ദേഷ്യം ഉണ്ടാകാം. പക്ഷെ ക്ഷമിക്കുക, ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ആ ഒരു അത് സത്യം മനസ്സിലാക്കുക. സത്യം മനസ്സിലാക്കി അത് അത് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് അതിനെക്കുറിച്ചൊന്ന് ഒരു സ്റ്റഡി നടത്തുക നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. അല്ലാതെ ഞാൻ നിങ്ങൾ ഇതാക്കാൻ പറയുന്നതല്ല. ഹലോ ഷാജി പറഞ്ഞോ, ഹലോ എന്ന് മാത്രം പറയണ്ടേ, പറഞ്ഞോളൂ. അല്ലേ ഞാൻ സംസാരിക്കാം. മ്യൂട്ട് ചെയ്യല്ലേ, ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോ ഇലാഹ് എന്ന് പറയുന്നതിൽ ഈ കട്ട് ചെയ്ത് ലാഹിനെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇലാഹ് എന്ന് പറയുന്ന പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ പറ്റാത്ത പദമാണ്. പറഞ്ഞു മനസ്സിലായോ? അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇലാഹ് എന്നാൽ, ഹലോ, ഇലാഹ് എന്നാൽ അതിന്റെ കൂടെ അൽ ചേർക്കുമ്പോൾ അൽ ഇലാഹ് എന്ന് വരും. അത് തന്നെ സർവ ഈശ്വരൻ എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അള്ളയാവുന്നു സർവേശ്വരൻ. സർവം എന്ന് പറഞ്ഞേശ്വരൻ അതിനകത്ത് സർവം എവിടുന്നാ വന്നതെന്ന് പറയാമോ? ഹലോ, അൽ 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 എന്നുള്ള വാക്ക് ഇലാഹിന്റെ കൂടെ അൽ ചേർക്കുമ്പോൾ അതല്ലേ അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ സർവസ്തുതിയും അള്ളാഹുവിന് രക്ഷ. സർവ അൽ നിങ്ങൾ ഹല്ലേലൂയ മാത്രമേ പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ സർവസ്തുതി. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്കളോട് ലളിതമായി ചോദ്യം ചോദിക്കുമ്പോൾ ലളിതമായിട്ട് ഒറ്റ വാക്കിലല്ല രണ്ട് വാക്കിൽ ആൻസർ ചെയ്താൽ മതി. ഒത്തിരി കാട് കയറണ്ട. അൽ എന്ന് പറഞ്ഞാൽ സർവം എന്നാണ് എന്ന് ആരാണ് താങ്കളോട് പറഞ്ഞത്? അതിൻ്റെ പ്രമാണം കൊണ്ടുവരൂ. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഇപ്പം എന്താ പറയുക, അൽ ജസീറ എന്ന് പറഞ്ഞാൽ സർവം ജസീറ എന്നാണോ? ജസീറ ജസീറയുടെ അർത്ഥം അല്ല ഞാൻ ചോദിച്ചത്. അതിനർത്ഥം പറഞ്ഞാൽ അതിന്റെ സർവം തിരിയും, സർവ ന്യൂസും.
ആ ഓക്കെ, എന്നാ നിങ്ങൾ അല്ല് ചേർത്ത് പറയുന്ന എല്ലാ കാര്യവും അങ്ങനെയാണെങ്കിൽ സാഹചര്യമനുസരിച്ച് മാറും, സാഹചര്യമനുസരിച്ച് മാറും. ദൈവത്തിന്റെ കാര്യം ചേർക്കുമ്പോൾ സർവസ്തുതിയും പരത്തി പറഞ്ഞിട്ട് ഒരു കാര്യം ഒരാൾ പറയല്ലേ, ഷാജി ബ്രദർ ഒന്ന് മ്യൂട്ടി, ഷാജി ബ്രദർ പറഞ്ഞത് കേട്ടല്ലോ, ജേസി ബ്രദർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷാജി ബ്രദർ പറഞ്ഞു. ലളിതമായുള്ള ചോദ്യമാണ്, അൽ എന്ന് പറഞ്ഞാൽ സർവം എന്നാണെന്നുള്ളതിന്റെ പ്രൂഫ് താങ്കൾ കൊണ്ടുവരണം, താങ്കളാണ് വാദം വെക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വ്യക്തമായല്ലോ. പരത്തി പറയുകയും നീട്ടിപ്പറയുകയും ഒന്നും വേണ്ട, അതിൻ്റെ പ്രൂഫ് ആദ്യം കൊണ്ടുവാ. അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബിയിൽ അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നിങ്ങളുടെ ക്ലെയിമാണ്. അതിൻ്റെ പ്രൂഫ് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്, കൊണ്ടുവാ. അത് പുതിയൊരു അറിവാണല്ലോ, പുതിയൊരു കണ്ടുപിടുത്തമാണല്ലോ. അല്ലെന്ന് പറഞ്ഞാൽ സർവം എന്നാണ്, അൽ ഷാർജ അൽ ദുബായ് എന്നൊക്കെ പറഞ്ഞ സർവ്വ ഷാർജ സർവ്വം ദുബായ് എന്നൊക്കെയാണോ? അതെ, അൽ അമേരിക്ക എന്ന് പറഞ്ഞ സർ. അതെ അതെ, സർവ്വ അമേരിക്ക എന്നാണ്. ഇവിടെ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? സത്യദൈവം അല്ല, സത്യദൈവം, സത്യദൈവത്തിന് ഇലാഹ ഇലാഹുൽ ഹഖ് എന്ന അർത്ഥം എന്ന് പറയണം. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവം എന്നല്ല, സ്തുതി അല്ലാഹുവിനാവുന്നു, അത്രേ ഉള്ളു. എന്റെ പൊന്ന് ജയ ബ്രദറെ, സ്തുതി അല്ലാഹുവിനാകുന്നു, ഇത്രേ ഉള്ളു, അൽഹംദുലില്ലാഹ്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഇവിടെ കിടന്നിട്ട് സർവസ്തുതിയും അല്ലാഹു അല്ലേ, കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് സർവസ്തുതിയാകും. ഇതൊക്കെയാണ് പ്രശ്നം എന്റെ ഷാജി ബ്രദറെ. നിങ്ങൾക്ക് സ്പീക്കർ ഇച്ചിരി പതറുന്നുണ്ട്, കുറച്ച് മാറ്റി പിടിച്ചാല്. ഇംഗ്ലീഷിനകത്ത് എന്താ തന്നെ ദി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നതിന് തുല്യമായിട്ടാണ് പിന്നെ അറബിക്കകത്ത് ഈ അല്ലെന്ന് ഉപയോഗിക്കുന്നത്. അതിന് സർവമെന്നോ, അങ്ങനാണെങ്കിൽ തീർന്നല്ലോ. അല്ലാഹു അൽ ഇലാഹു എന്നൊക്കെ ദൈവം അതെ, നിങ്ങൾ അറബി അറബി അറബിയെ കുറിച്ച് പഠിച്ചിട്ട് വരുവാ. അതായത് മറ്റുള്ളതിനെ ഒരു എന്താ പറയാ, പറയല്ലേ പ്ലീസ് ഷാജി ബ്രദർ, അറബിയെ കുറിച്ച് പഠിക്കാൻ ആരോടും പറയല്ലേ? കാരണം അറബി അറബി നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നില്ല, പിന്നെ ഷാജി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എന്ത് പറയുന്നില്ല? അല്ലെ, ഇവരൊക്കെ സഹോദരന്മാരെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സന്ദർഭോചിത പണ്ഡിതന്മാരാണ്. ഇവർക്ക് തോന്നുമ്പോൾ അന്നേരം അങ്ങ് പണ്ഡിത ഇലാഹ് എന്ന് പറഞ്ഞ ദൈവം എന്നർത്ഥം. ഉടനെ അവർ പറയുന്ന സ്തുതിക്ക് യോഗ്യനെന്നാണെന്നും പറഞ്ഞ് പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനൊന്നും ഇല്ല, അറബിക്കകത്ത് ഇലാഹ് ദ ഗോഡ് എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. അൽ ഇലാഹ് അല്ലാഹ്, അള്ളാഹു വേറെ വാക്ക് അവർ ഉപയോഗിക്കുന്നു. അൽ ഇലാഹ് പറഞ്ഞു പറഞ്ഞ് അള്ളാഹു ആക്കിയതാണ്. എന്നിട്ടിപ്പം പുതിയ അറബി പണ്ഡിതന്മാരെല്ലാം ഇറങ്ങിയിട്ട് ഇപ്പൊ അറബിക്കാരിപ്പോ കണ്ടംപടി കൂടുമല്ലോ നിങ്ങളുടെ പാണ്ഡിത്യം എല്ലാം കൂടെ കേട്ടിട്ട്. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ പുതിയ വ്യാഖ്യാനം ഒന്നും തരണ്ട. നാളുകളായി ഞങ്ങൾ ഇവിടെ കാണുകയും കേൾക്കുകയും ഇവിടെ അറബി പണ്ഡിതന്മാരും അറബി ഭാഷക്കാരും ഒക്കെ വന്ന് ഇവിടെ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് പോക്കറ്റ് വെച്ചിട്ട് പിന്നെ കിടക്കുന്ന വാക്യത്തിന്റെ വാക്കിന്റെ ഒക്കെ അർത്ഥം കൃത്യമായിട്ട് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അങ്ങ് മടക്കി. ഇതിൽ ലോഡ് എവിടെയാ? അല്ല് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ഒരാൾക്ക് ഇനി ഞങ്ങള് ഹീബ്രു പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. എന്റെ പൊന്ന സുഹൃത്തെ, അത് അതിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല നിങ്ങളുടെ ഈ അല്ല്. അല്ലല്ല, നിങ്ങൾ ചാടാതെ അല്ലേലിയ എന്ന് പറഞ്ഞ ഉടനെ അതിനകത്ത് പ്രൈസ് ലോഡ് എന്നാണ്, അതിനകത്ത് ലോഡ് എവിടെ കിടക്കുന്നൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇവരുടെ ഒരു കാര്യം, ഇവര് പറയണത് വേറെ സംഭവമാണ്. അല്ലേലിയയുടെ അർത്ഥം എന്താണ്? വിളിച്ച് മീനിങ് എന്താണ് അല്ലേലിയയുടെ? അറിയാവോ? ഒരു സെക്കൻഡ്, ഞാൻ ഇതിനകത്ത് ഒരു ഇത് ഡെക്കോറം കൊണ്ടിട്ടെ. സുഹൃത്തെ, ക്ലെയിം വെച്ചത് താങ്കളാണ്. അൽ എന്ന് പറഞ്ഞാൽ സർവം എന്നാണ് എന്ന് ക്ലെയിം വെച്ച താങ്കൾ അതിന്റെ പ്രമാണം വെച്ച് അത് പ്രൂവ് ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ഒരു പ്രശ്നവും. ഞങ്ങളത് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്, തയ്യാറുമാണ്. പക്ഷേ താങ്കളുടെ വാദം സ്ഥാപിക്കാനുള്ള പ്രമാണം താങ്കൾ വെക്കണം എന്ന് പറഞ്ഞാൽ
അൽ എന്ന് പറഞ്ഞാൽ സർവം എന്നാണ് അർത്ഥം എന്ന് താങ്കൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് വാദിച്ച് അത് പ്രമാണം വെച്ച് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. താങ്കളുടെ ചാൻസ് ആണ്. വേറെ ഒരു ചോദ്യം ഞാനിപ്പോ എടുക്കില്ല. അപ്പുറത്തെ ഒരാൾ ചോദിച്ചല്ലോ, അൽ തക്കിയ എന്ന് പറഞ്ഞ സർവം തക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സംബന്ധിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ അവസരമാണ്. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ ഒന്നും അഡ്രസ് ചെയ്യാൻ സമ്മതിക്കില്ല. അൽതക്കിയാണെങ്കിൽ ഖുറാന്റെ ഒന്നാം അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ അൽതക്കിയാണ്. അത് നമ്മള് സമ്മതിച്ചു. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചോണ്ട് എന്ന് കഴിച്ചാൽ ആഹ് കണ്ടപ്പഴി ഓടേണ്ടി വരും. അൽതക്കിയ അത് ശരിയാണ് കേട്ടോ. സർവം വ്യാജം. ആ ശരിയാണ്. ഹലോ.